നിങ്ങളുടെ മകളെ ഞാൻ പ്രേമിക്കുന്നു സാർ. അവൾക്ക് വേണ്ടി ചാവാൻ പോലും ഞാൻ തയ്യാറാണ് സാർ. അവളെ ആരെങ്കിലും ചെറുതായി ഒന്ന് നോവിച്ചാൽ അടിച്ചു ഞാൻ അവന്റെ കരണക്കുട്ടി അളക്കും. അവളെ എന്നിൽ നിന്ന് അർത്ഥം മാറ്റാൻ ആ സാറിനോ മാറത്തിനോ കഴിയില്ല. ആ എത്ര ഗുണ്ടന്മാരെ വേണമെങ്കിലും വിട്ടോളൂ സാർ, എന്റെ കയ്യിൽ ആകെയുള്ള കവിലമെ കത്തി തരൂ. മുരിങ്ങക്കയല്ല, എന്റെ കയ്യിൽ ആകെയുള്ളത് ഈ കത്തിയാണ്. ഇനി എനിക്ക് ഈ കത്തി വേണ്ട സാർ. എന്റെ ഏറ്റവും വലിയ ആയുധം, എന്റെ ഏറ്റവും വലിയ ആയുധം എന്റെ പ്രേമമാണ് സാർ, എന്റെ പ്രേമം. തൂണി ചരിയെന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ഇറങ്ങിയേ, എന്നിട്ട് ഞാൻ ചെയ്തവരാണ് ചെയ്യാ. ഓ, 8 വയസ്സുള്ള ചെറുക്കനെ പള്ളിക്കുളത്തിൽ പോയി കാണിക്കാനുള്ളതാണോ നീ പറഞ്ഞു കൊടുക്കുന്നത്? ഗുണ്ട, പ്രേമം, കത്തി, എന്തെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുത്തൂടെ അവന്. അമ്മയ്ക്ക് പ്രേമത്തെ കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. മോനി കത്തി കൊണ്ടാകത്തോട്ട് മാമില്ലാത്ത അഭിനയം മതി എനിക്ക്. ഒരു കാര്യം ചെയ്യും, കത്തിയിൽ ഈ മോനെ അത്തു പോയി വേറെ എന്തെങ്കിലും സുനടുത്തുണ്ടെന്ന് മാമൻ കാണിച്ചോരെന്ന് കാണിക്കേ. കേട്ടോ, ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. ഡയലോഗ് ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ എന്ന് മാമൻ പറയണ്ടല്ലോ. ഉള്ളകലും പോന്നേച്ചാ. ചിരിക്കണ്ട മോനെ, മാമന്റെ മുഖത്തൊന്ന് മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം, ഭാവം, അഹംഭാവം. നീ വായിച്ചു കൊടുത്താ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ഡയലോഗ് പറയും. എടാ നീ ഒരു കാമുകനല്ലേ, വിരിയട്ടെ. മുട്ടയെന്ന് വരാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചു വിരിക്കാൻ പറയണത്? മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ, എനിക്ക് സമ്മാനം കിട്ടിയ പേന. അയ്യോ, എന്റെ അമ്മച്ചി. എടാ കുരുത്തം കിട്ടവനെ, നീ കത്തിക്കോ എന്റെ പേനോട് എടുത്തോണ്ടേ. ഓടാ, ഓന്റെ ഒരു മെലിക്കരി മോണാക്കി. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടെ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നെ. ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്, എന്റെ കരീഷ്. ആരേ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ, അളിയനെ ഞാൻ മനസ്സിൽ തിണ്ടി വിളിച്ചു. ശിവൻകുട്ടി, നീ ആ മലക്കര ശല്യപ്പെടുത്താതമ്മ. ആ പോസ്റ്റ്മാൻ അണാച്ചടെ എന്ന് ടി വി വാങ്ങിച്ചു വെച്ചിട്ട് മാസമായി. ഇതൊന്നും ശരിയാക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. ശിവൻകുട്ടി, എന്താടാ എന്ത് പറ്റി? ഈ വേറല്ല അമ്മ, ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല ഇവിടെ തങ്ങി എന്ന് പറയുന്ന. പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കിട്ടൂ എന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമോൻ പറഞ്ഞത് സത്യം തന്നെയാ, ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാ സമ്മതിക്കൂലെന്ന്. അവൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ.